പേടിപ്പിച്ച് രസിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച 10 അത്ഭുതങ്ങൾ 10 സ്കേറിയസ്റ്റ് അട്രാക്ഷൻസ് ഇൻ ദ വേൾഡ്. എല്ലാ പ്രേക്ഷകർക്കും ഫാക്ട്സ് മൂജോയിലേക്ക് സ്വാഗതം. രോമമെണീറ്റ് നിൽക്കുന്ന വിധം നിങ്ങൾ ഏറ്റവും ഒടുവിൽ അമ്പരുന്നത് എപ്പോഴാണ്? ഇപ്പോഴിതാ നിങ്ങളുടെ നെഞ്ചിടിപ്പ് കൂട്ടാൻ തയ്യാറെടുക്കും. കാരണം ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് നമ്മളെ പേടിപ്പിച്ച് രസിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച 10 അത്ഭുതങ്ങളെ പറ്റിയാണ്. നമ്പർ 10, സിപ്പ് വേൾഡ് വെലോസിറ്റി. ഒരു പക്ഷിയെ പോലെ ആകാശത്തിലൂടെ പറന്നു പോകുവാനും താഴെയുള്ള കാഴ്ചകൾ കാണുവാനും ആഗ്രഹിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് സിപ്പ് വേൾഡ് വെലോസിറ്റി എന്നറിയപ്പെടുന്ന വടക്കൻ വെയിൽസിലെ പെൻ റൈൻ സ്റ്റേറ്റ് കോറിയാണ്. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയതും ലോകത്തിലെ ഏറ്റവും വേഗതയുള്ളതുമായ സിപ്പ് ലൈനാണിത്. വെയിൽസിലെ മനോഹരമായ പർവ്വതങ്ങൾക്കും താഴ്വാരത്തിനും മുകളിലൂടെ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ നിങ്ങൾ പറന്നു പോകുന്നു. വാവ്! അതും തറനിരപ്പിൽ നിന്നും 500 അടിക്ക് മുകളിൽ. മണ്ണും ചെടികളും മരങ്ങളും ക്വാറിയുമെല്ലാം നമുക്ക് താഴെ. എന്താ, ഒന്ന് ശ്രമിച്ചു നോക്കുന്നു. നമ്പർ 9, 500 അടിയുള്ള ഹൈബ്രിഡ്. ചൈനീസ് എന്ന് കേട്ടാലേ ഡ്യൂപ്ലിക്കേറ്റ് എന്നാകും നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുക, അല്ലേ? എന്നാൽ ഉയരങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സാഹസിക പ്രേമിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ത്രസിപ്പിക്കുവാനുള്ള നല്ല ഒറിജിനൽ എക്സ്പീരിയൻസ് അങ്ങ് ചൈനയിലുണ്ട്. വാൻഷാങ് ഓഡോവിഷ്യാൻ തീം പാർക്കിലാണ് സ്ഥലം. അവിടെ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ ഒരു പാലം, അതും തറനിരപ്പിൽ നിന്നും 400 അടിക്ക് മുകളിലുള്ള ഒരു പാലം. പക്ഷേ ഈ പാലത്തിലൂടെ കടന്നു പോകുവാൻ കാല് മാത്രം പോരാ, നല്ല കരളുറപ്പും വേണം. ഇതിലെന്താ ഇത്രയ്ക്ക് പ്രത്യേകത എന്നാണോ? 80 മീറ്റർ അഥവാ 262 ഫീറ്റ് ദൂരമുള്ള ഈ പാലം പൂർണ്ണമായും ഗ്ലാസ് നിർമ്മിതമാണ്. അതായത് നിങ്ങളുടെ ഓരോ ചുവടും മഞ്ഞുതുള്ളികൾ പതിഞ്ഞിരിക്കുന്ന ഗ്ലാസിലൂടെ ആയിരിക്കും എന്ന് സാരം. താഴെ ചൈനീസ് താഴ്വാരം നിങ്ങൾക്കെപ്പോഴും ദൃശ്യമായിരിക്കും. ഇനിയെങ്ങാനും ഇതിലൊരു വിള്ളൽ വീഴുമോ? ദൈവമേ! ഒരു ഏണിയെടുത്ത് വിലങ്ങനെ വെച്ച് അതിലൂടെ നടന്നാൽ എങ്ങനെയിരിക്കും? അത്തരത്തിലാണ് ഈ ചൈനീസ് പാർക്കിലെ തന്നെ മറ്റൊരു അട്രാക്ഷനായ ദ ഈ കാണുന്ന പാലം. ഓരോ പട്ടികകൾക്കും ഇടയിലുള്ള ഗ്യാപ്പ് കൂട്ടുവാനും കുറയ്ക്കുവാനും പറ്റും. ഇതാകട്ടെ ഭൂനിരപ്പിൽ നിന്നും 500 അടിക്ക് മുകളിലാണ്. ഇതിൽ കയറിയാൽ ആകെയുള്ള ഒരു പിടിവള്ളി നിങ്ങൾക്ക് പിന്നിലുള്ള ഈ സേഫ്റ്റി റോപ്പ് മാത്രമായിരിക്കും. നിങ്ങളുടെ ചങ്കൂറ്റം പോലെ ഇതിലൂടെ ഓടുകയോ നടക്കുകയോ ചെയ്യാം. പക്ഷെ ആവേശം കയറി നടക്കുമ്പോൾ ഷൂസ് എങ്ങാനും ഊരി താഴേക്ക് പോയാൽ അതിനി എത്ര വിലപിടിപ്പുള്ളതാണേലും ശരി, പോയത് തന്നെയാണ്. ഇനി ഈ വിടവിലൂടെ റോപ്പ് പൊട്ടി നടക്കുന്ന ആള് തന്നെ എങ്ങാനും താഴേക്ക് പോയാലോ? പിന്നെ തരി പോലും ഉണ്ടാകില്ല കണ്ടുപിടിക്കാൻ, അല്ലേ? അടുത്ത കാലത്ത് അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി. പക്ഷെ ആള് താഴെ പോയില്ല കേട്ടോ. ഒരാൾ നടന്ന് മറ്റേ അറ്റത്തെത്തിയപ്പോൾ മാത്രമാണ് തന്റെ സേഫ്റ്റി റോപ്പ് പൊട്ടിയത് അയാൾ അറിഞ്ഞതെന്ന് മാത്രം. അയാളെ സംബന്ധിച്ച് അതെന്തൊരു നിമിഷമായിരിക്കും അല്ലയോ? നമ്പർ 8, ദ ടിൽറ്റ്. നമ്മുടെ കാഴ്ചകളെല്ലാം നേരെയുള്ളതാണോ? നമ്മളെക്കാൾ ഉയരമുള്ള എല്ലാ വസ്തുക്കളുടെയും മുകൾ ഭാഗത്ത് നിന്നുള്ള ദൃശ്യം നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല എന്നുറപ്പാണ്. അപ്പോൾ മുകളിൽ നിന്ന് ഒരു ഷിക്കാഗോ പോലുള്ള ഒരു വൻ നഗരത്തെ വായുവിൽ നിന്നെന്ന പോലെ തന്നെ നോക്കിക്കാണുന്നത് സങ്കല്പിക്കുവാൻ കഴിയുന്നുണ്ടോ? ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്ന് ആലോചിക്കുന്നുണ്ടോ? എന്നാൽ ആ അനുഭവം യാഥാർത്ഥ്യമാക്കുകയാണ് ഷിക്കാഗോയിലെ 360 ഒബ്സർവേഷൻ ഡെക്കിൽ. ഒരേ സമയം 8 പേർക്കാണ് ഈ ടിൽറ്റിംഗ് റൈഡിൽ കയറാൻ കഴിയുക. മുൻഭാഗം ഗ്ലാസിനാൽ നിർമ്മിച്ചതാണെങ്കിലും പൂർണ്ണമായും സുരക്ഷിതമാണെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ആളുകൾ കയറി സുരക്ഷിതമായി നിന്നു കഴിഞ്ഞാൽ ആ ഗ്ലാസ് ദേ ഇതുപോലെ പതിയെ ചരിയുവാൻ തുടങ്ങും. 1030 അടിക്ക് താഴെ നമുക്ക് നേരെ ഷിക്കാഗോ നഗരം പരന്നു കിടക്കും. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഗ്ലാസ് ചരിയുവാൻ തുടങ്ങുമ്പോഴേക്കും ഇനിയെങ്ങാനും താഴേക്ക് വീണാലോ എന്ന പേടിയിൽ വശങ്ങളിലെ കമ്പികളിൽ ആളുകൾ മുറുകെ പിടിക്കുന്നത് കാണാം, അല്ലേ? ഞാനാണെങ്കിലും അങ്ങനെ മുറുകെ പിടിച്ചു പോകും. നിങ്ങളോ? നമ്പർ 7, എക്സ്ട്രീം. പേരിൽ തന്നെ ഒരു അതിസാഹസികത ഒളിഞ്ഞിരിപ്പുണ്ടല്ലേ. ഇത് എക്സ്ട്രീം എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നതും. സ്ഥിതി ചെയ്യുന്നതോ അങ്ങ് ലാസ് വേഗസിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന ടവറിലും 866 അടി ഉയരമുള്ള ഒരു കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ സീസോയിൽ എന്ന പോലെ ചലിക്കുന്ന ഒരു വാഹനം. അതിനാകട്ടെ പ്രത്യേകിച്ച് അടപ്പുകളില്ലാത്ത തുറന്ന ഭാഗമാണുള്ളത്. ഒരു സമയം 8 പേർക്കിരിക്കാവുന്ന ഇതിൽ ഓരോരുത്തരെയും സീറ്റുമായി എസ്കേപ്പ് പ്രൂഫ് ടെക്നോളജിയിലൂടെ ബന്ധിപ്പിച്ചിരിക്കും. ഇനി ഇതൊന്ന് കണ്ടു നോക്കൂ. ഞെട്ടിയില്ലേ? അതെ, സീസോയിൽ എന്ന പോലെ ചലിക്കുന്ന ഈ ട്രാക്കിലൂടെ വാഹനം മണിക്കൂറിൽ 30 മൈൽ സ്പീഡിലൂടെ ഓടി ഒരറ്റത്തേക്കെത്തും. ട്രാക്കിന്റെ അറ്റത്തെത്തി കഴിഞ്ഞാൽ ഏകദേശം 27 അടി വരെ ഉയർത്തി ദേ ഇതുപോലെ വീണുപോകുമെന്ന മട്ടിൽ താഴേക്കിടും. ഈ സമയങ്ങളിലും കണ്ണും തുറന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ലാസ് വേഗാസ് നഗരത്തിന്റെ പൂർണ്ണ സൗന്ദര്യവും നിങ്ങൾക്ക് കാണാനാകും. എന്താ,
കണ്ണു തുറന്നു പിടിച്ചിരുന്ന ദൃശ്യം കാണാനുള്ള മനക്കരുത് നിങ്ങൾക്കുണ്ടോ? നമ്പർ 6 അണ്ടർഗ്രൗണ്ട് റോളർ കോസ്റ്റർ. റോളർ കോസ്റ്റർ റൈഡുകൾ പൊതുവിൽ വളരെ ത്രില്ലിംഗും അതേസമയം പേടിപ്പിക്കുന്നതും തന്നെയാണ് അല്ലേ? അപ്പോൾ ഭൂമിക്കടിയിലേക്ക് വീഴുന്ന ഒരു റോളർ കോസ്റ്റർ ആണെങ്കിലോ? കോളറാഡോയിലെ ഗ്ലെൻവുഡ് കാവൻസ് അഡ്വഞ്ചർ പാർക്ക് മുന്നോട്ട് വെക്കുന്നത് അത്തരമൊരു ഓഫറാണ്. ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് ഡ്രോപ്പ് ആണ്. വേഗത്തിൽ കുത്തനെയുള്ള കയറ്റവും ഇറക്കവും വളവും തിരിവുമൊക്കെ കഴിയുമ്പോഴും നിങ്ങളുടെ ശ്വാസം ബാക്കിയുണ്ടെങ്കിൽ ഇതാ തയ്യാറെടുത്തോളൂ ഒരു മൈനിങ് ഗർത്തത്തിലേക്ക് വീഴാൻ. സംഭവത്തിന്റെ യഥാർത്ഥ അനുഭവത്തിനു വേണ്ടി ഒരു മൈനിങ് ഏരിയയുടെ ഗന്ധവും ഇരുട്ടുമെല്ലാം ഇതിനുള്ളിൽ അതേപടി ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. നമ്പർ 5 ശരീരഭാരമില്ലാതെ പറക്കാം. അന്തരീക്ഷത്തിൽ അപ്പൂപ്പൻ താടി പോലെ ഭാരമില്ലാതെ പറന്ന് നടക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? സാഹിത്യം പറഞ്ഞ് സമയം കളയാതെ എന്നാണോ ചിന്തിക്കുന്നത്? ഇതൊക്കെ ജീവിതത്തിൽ നടക്കുമോ എന്നാണോ? എന്നാൽ കേട്ടോളൂ, Air0G എന്ന കമ്പനി അതും ഓഫർ ചെയ്യുന്നുണ്ട്. അതിന് ഭൂമിയുടെ പുറത്തേക്കൊന്നും പോകുകയും വേണ്ട. അവരുടെ എയർബസ് A310 0G ഇത്തരത്തിൽ ഒരു ഗുരുത്വാകർഷണത്തിന്റെയും സ്വാധീനമില്ലാതെ നിങ്ങൾക്ക് പറന്ന് നടക്കാം. ഇതൊന്ന് കണ്ടു നോക്കൂ. പ്രധാനമായും ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കുള്ളതാണെങ്കിലും പണവും താല്പര്യവും ഉണ്ടെങ്കിൽ ആർക്കും ഈ ഭാരമില്ലായ്മ ആസ്വദിക്കാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതും ഒന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണല്ലോ അല്ലേ? നമ്പർ 4 സ്കൈ ടവർ. തറ നിരപ്പിൽ നിന്നും 190 മീറ്റർ ഉയരത്തിലുള്ള ഒരു റെസ്റ്റോറന്റ്, അതും ഓരോ മണിക്കൂറിലും 360 ഡിഗ്രി കറങ്ങിക്കൊണ്ടിരിക്കും. എങ്ങനെയുണ്ടാവും അവിടെ ഇരുന്നുള്ളൊരു ഡിന്നർ? നമ്മൾ ഈ കാണുന്നത് ന്യൂസിലൻഡിലെ സ്കൈ ടവറിലുള്ള റിവോൾവിംഗ് റെസ്റ്റോറന്റ് ആണ്. ഇത് മാത്രമല്ല സ്കൈ ടവറിന്റെ ആകർഷണം. 186 മീറ്റർ ഉയരത്തിലിരുന്ന് നഗരത്തിന്റെ 360 ഡിഗ്രി ദൃശ്യം തന്നെ കാണാൻ സാധ്യമാണ്. സ്കൈ ഡെക്ക് എന്നറിയപ്പെടുന്ന 220 മീറ്റർ ഉയരത്തിൽ നിന്നുള്ള ഡെക്കിൽ നിന്നാണെങ്കിൽ നഗരത്തിന്റെ 82 കിലോമീറ്റർ ദൂരം വരെ കാണുവാൻ കഴിയും. തീർന്നില്ല, 192 മീറ്ററിൽ നിന്നും താഴേക്കുള്ള ഒരു സ്കൈ ജമ്പിങ്ങും ഇവിടെയുണ്ട്. ഇനി നിങ്ങൾക്കൊരു പക്ഷേ സ്കൈ വാക്ക് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ 192 അടി ഉയരമുള്ള കെട്ടിടത്തിന്റെ 1.2 മീറ്റർ വീതിയുള്ള പ്ലാറ്റ്ഫോമിലൂടെ കെട്ടിടത്തിന്റെ ചുറ്റും നടന്നു കാണാം. അതും സർവ്വസുരക്ഷയോടും കൂടെ. ഉയരങ്ങൾ നിങ്ങളെ മോഹിപ്പിക്കാറുണ്ടെങ്കിൽ നിങ്ങൾ മടിക്കേണ്ട. നിങ്ങളുടെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ സ്കൈ ടവർ തന്നെയാണ്. നമ്പർ 3 സ്ലിംഗ് ഷോട്ട്. കുട്ടിക്കാലത്ത് കവണ അല്ലെങ്കിൽ തെറ്റാലിയിൽ കല്ല് വെച്ച് നമ്മൾ കാക്കകളെ ഓടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മാങ്ങ എടുത്തെറിഞ്ഞിട്ടുണ്ടാവും. ആ തെറ്റാലിയിലെ കല്ലുകളെ പോലെ നമ്മളെയും അന്തരീക്ഷത്തിലേക്ക് എടുത്തെറിയപ്പെട്ടാലോ? അതെ, ആ അനുഭവമാണ് സ്ലിംഗ് ഷോട്ട് റൈഡുകൾ നൽകുന്നത്. ഇത് ഫൺ ടൈമിന്റെ 4 സെഡാർ ഫെയർ അമ്യൂസ്മെന്റ് പാർക്കിലാണുള്ളത്. ഇതിൽ സെഡാർ പോയിന്റിലുള്ള സ്ലിംഗ് ഷോട്ടിനെ പറ്റി നമുക്ക് കാണാം. രണ്ടു പേർക്കിരിക്കാവുന്ന ഒരു ക്യാപ്സ്യൂൾ ബാഗ് രണ്ടു വശങ്ങളിലെയും കൂട്ടൻ ടവറുകളുമായി ധാരാളം സ്ട്രിങ്ങുകൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഇതിൽ കയറി ഇരിക്കുകയാണെന്നിരിക്കട്ടെ, എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉറപ്പാക്കി കഴിഞ്ഞാൽ മണിക്കൂറിൽ 100 കിലോമീറ്റർ എന്ന വേഗതയിൽ 360 അടി ഉയരത്തിലേക്ക് പടച്ചോനെ ഞമ്മളെ കാത്തോളീന്നും പറഞ്ഞ് നിങ്ങൾക്ക് പോകാം. തീർന്നില്ല, തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തുന്നതിന് മുന്നേ നിങ്ങളെ 2 തവണ ബൗൺസ് ചെയ്യിക്കും. ഇതുപോലെ. നമ്പർ 2 ഇൻസെയ്നോ. ഒരു 14 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്കെത്താൻ നിങ്ങൾക്ക് എത്ര നേരം വേണം? ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പം കൂടിയ പാർക്കുകളിൽ ഒന്നാണ് ബീച്ച് പാർക്ക്. അവിടുത്തെ ഉയരം കൂടിയ വാട്ടർ സ്ലൈഡാണ് ഇൻസെയ്നോ. അതാണ് 135 അടി അഥവാ ഒരു 14 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ നിന്നുമുള്ള സ്ലൈഡിംഗ് അനുഭവം നൽകുന്നത്. വെറും 3-4 സെക്കൻഡിൽ നിങ്ങളെ താഴെ എത്തിക്കും. അതും 1 മണിക്കൂറിൽ 65 മൈൽ സ്പീഡിൽ എന്നാണ് കണക്ക്. ഇതിന്റെ അപകട സാധ്യത കണക്കിലെടുത്ത് തന്നെ മലർന്നു കിടന്ന് കൈയും കാലും ക്രോസ് ചെയ്ത് വെച്ച രീതിയിൽ മാത്രമേ നമുക്കിവിടെ സ്ലൈഡിംഗ് അനുവദിക്കുകയുള്ളൂ. ഇനി നിങ്ങളൊരു അതിസാഹസികൻ തന്നെയാണെങ്കിൽ ബ്രസീലിന്റെ സർവ്വ സൗന്ദര്യത്തോടെയും നിങ്ങൾക്ക് മുന്നിൽ താഴെ പരന്നു കിടക്കുന്ന അറ്റ്ലാന്റിക്കിനെയും കൺകുളിർക്കെ കാണാം. നമ്പർ 1 ദ ലീപ് ഓഫ് ഫെയ്ത്ത്. അതെ, ലീപ് ഓഫ് ഫെയ്ത്ത്, അതായത് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമുള്ള അതിസാഹസികത തന്നെയാണിത്. വമ്പൻ സ്രാവുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു അക്വേറിയത്തിലേക്ക് നിങ്ങളെ സ്ലൈഡ് ചെയ്ത് വിട്ടാൽ എങ്ങനെയുണ്ടാവും? ലോകത്തിലെ തന്നെ ഏറ്റവും പേടിപ്പെടുത്തുന്ന വാട്ടർ സ്ലൈഡാണിത്. ഏകദേശം കുത്തനെയുള്ള സ്ലൈഡ്, ഉയരമോ 60 അടിയും. ഇത് ബഹാമാസിലെ അറ്റ്ലാന്റിക് പാരഡൈസ് ഐലൻഡിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഇതിലൂടെ ഹൈ സ്പീഡിൽ സ്ലൈഡ് ചെയ്ത് താഴേക്ക് പോകുമ്പോൾ പേടി കാരണം കണ്ണടച്ചു പോയില്ലെങ്കിൽ തുറന്നു പിടിച്ച വായുമായി കൂറ്റൻ സ്രാവുകൾ ഒരു ഗ്ലാസിനപ്പുറത്തേക്ക് നിങ്ങളെ ലക്ഷ്യമാക്കി വരുന്നത് കാണാം. ദേ നോക്കൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സ്രാവുകൾ മറ്റൊരു വാട്ടർ ടാങ്കിലാണ് എന്നുള്ളത് കൊണ്ടും
നമ്മൾ പുറത്തേക്ക് വീഴുന്നത് മറ്റൊരു പൂളിലേക്കാണ് എന്നുള്ളതുകൊണ്ടും എന്തായാലും സ്രാവുകളുടെ വായിൽ നമ്മൾ പെടില്ല. എങ്കിൽ പോലും ഒന്നിലധികം തവണ ഇതിനുവേണ്ടി ശ്രമിക്കുവാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ സമ്മതിച്ചു മക്കളെ. നിങ്ങളൊരു സാഹസിക പ്രേമിയാണെങ്കിൽ ഞങ്ങൾ ഈ പങ്കുവെച്ച സ്ഥലങ്ങളും റൈഡുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടണും പ്രസ് ചെയ്യൂ.